2019 ഫെബ്രുവരി 25 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അർത്തിച്ചിറ ടൂറിസം പദ്ധതിയും 5 വർഷമായിട്ടും പ്രവർത്തനക്ഷമമല്ലാത്തതിൽ പ്രതിഷേധിച്ച് കായംകുളം ജനകീയ പ്രതികരണവേദി വാർഷിക ദിവസം പദ്ധതി പ്രദേശത്ത് റീത്ത് വെച്ചു. തറക്കല്ലിട്ട കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനും ഇതുവരെ അസ്ഥിവാരം പോലും നിർമ്മിച്ചിട്ടില്ലെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. 2019 ഫെബ്രുവരി 25 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അതിർത്തിച്ചിറ ടൂറിസം പദ്ധതിയും 5 വർഷമായിട്ടും പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താത്തതിലും ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിയാതെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി നിലനിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിക്കും എതിരെ ജനകീയ പ്രതികരണവേദി പ്രതിഷേധിച്ചു. നഗരസഭയുടെ കൗൺസിലർ എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. ഇത് താങ്കൾ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി 1 വർഷമായിട്ടും ഇവിടെ വെളിച്ചം പോലും ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച താങ്കൾ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരെ വിളിച്ചിരുത്തി, ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഇതൊന്നും നിയമപരമാക്കാനുള്ള നടപടി താങ്കൾ ചെയ്യണം എന്നാവശ്യപ്പെട്ട് 2020 ഫെബ്രുവരി 25 ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചതിൻ്റെ മറുപടികൾ ആ ഓഫീസിലേക്ക് ഇതയച്ചു, ഈ ഓഫീസിലേക്ക് അയച്ചു, ഈ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു, കളക്ട്രേറ്റിലേക്ക് അയച്ചു എന്നുള്ള മറുപടി അത് ബന്ധപ്പെട്ട ആ ഫയല് പരിശോധിക്കുമ്പോൾ അതിൽ കിടക്കുന്നതല്ലാതെ ഈ 5 വർഷമായിട്ടും യാതൊരു നടപടിയുമില്ല. നിർമ്മാണം പൂർത്തിയായ പദ്ധതിയാണ് 2019 ഫെബ്രുവരിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. 5 വർഷമായിട്ടും ഇന്നും ഭരിക്കുന്ന മുഖ്യമന്ത്രി, കഴിഞ്ഞ 7.5 വർഷത്തോളമായി തുടർച്ചയായി ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി 5 വർഷം പിന്നിട്ടിട്ടും അവിടെ ഒരു ലൈറ്റിടാൻ പോലും സാധിക്കാത്ത തരത്തിൽ കോടികൾ പാഴാക്കിയ ഒരു സംഭവം. പ്രതികരണവേദി നിരന്തരം ഇതേപോലെയുള്ള ചെറിയ സമരങ്ങളിലൂടെ പരാതി അയക്കുന്നതിലൂടെ ഇതിലിടപെടുകയാണ്. ഈ 5-ാം വാർഷികം, ഉദ്ഘാടനത്തിൻ്റെ 5-ാം വാർഷികം ആഘോഷിക്കുമ്പം പോലും കായംകുളത്തിൻ്റെ MLA യോ MP യോ ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതിൻ്റെ പേരിലാണ് ജനകീയ പ്രതികരണ വേദി. കോടികൾ പാഴായ 2 പദ്ധതി ഇപ്പോൾ പ്രദേശത്ത് ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം തറക്കല്ലിട്ട കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും ബേസ്മെന്റ് പോലും നിർമ്മിക്കാത്ത അവസ്ഥയിലാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടി തുടരുമെന്ന കായലോര ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ വാർഷിക ദിവസം പദ്ധതി പ്രദേശത്ത് റീത്ത് വെച്ച് പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. സെക്രട്ടറി പുളിയറ വേണുഗോപാൽ, രജിതാലയൻ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് KP നന്ദകുമാർ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, സോമശേഖരൻ ഉണ്ണിത്താൻ, സന്തോഷ് കുമാർ, രാജശേഖരൻ, N. ശ്രീധരൻപിള്ള, G. ഗോപകുമാർ, C. രമണൻ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet News കായംകുളം.